നല്ല ദാഹം. ദിവസവും ഇതുപോലത്തെ രണ്ട് കുപ്പി വെള്ളം കുടിക്കണമെന്നാണ്. ഇത് കരിങ്ങാലി വെള്ളം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് എന്നും കൊണ്ടുപോകുന്ന ഒരു കുപ്പിയാണ്. ഇന്നെനിക്ക് തോന്നി ഇത് വെച്ചൊരു പ്രവർത്തനം ചെയ്താലോ എന്ന്. ഇവിടെ മൂന്ന് ചെറിയ കുപ്പികളുണ്ട്, ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് ചെറിയ കുപ്പികൾ. ഇവിടെ അഞ്ച് ചെറിയ കുപ്പികളാണുള്ളത്. ആകെ എത്ര കുപ്പികളാണുള്ളത്? ചെറിയ കുപ്പികൾ 15 എണ്ണമുണ്ട്. ഈ കുപ്പിയുടെ അടുത്ത് 5 കുപ്പികൾ, ഈ കുപ്പിയുടെ അടുത്ത് ചെറിയ 5 കുപ്പികൾ, ഈ കുപ്പിയുടെ അടുത്ത് ചെറിയ 5 കുപ്പികൾ. വലിയ കുപ്പിയിലാണ് ഈ കുടിവെള്ളമുള്ളത്, കരിങ്ങാലി വെള്ളം. ഞാനിത് ഈ 3 കുപ്പികളിലായിട്ട് ഒഴിക്കാൻ പോവാണ്. വലിയ കുപ്പിയിലെ വെള്ളം 3 കുപ്പികളിലാക്കി. ഇത് ആദ്യമുള്ള ഈ കുപ്പിയിലെ വെള്ളത്തിൻ്റെ 1/3 ഭാഗമാണ്. ഇതെങ്ങനെയാ? ഇതും ഈ കുപ്പിയിലെ വെള്ളത്തിൻ്റെ 1/3 ഭാഗമാണല്ലോ. ഇതും അങ്ങനെ തന്നെ വലിയ കുപ്പിയിലെ വെള്ളത്തിൻ്റെ 1/3 ഭാഗം. ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് ചെറിയ 5 കുപ്പിയിലാക്കാൻ പോവാണ്. നോക്കൂ, ഏകദേശം കൃത്യമായില്ലേ? ഈ കുപ്പിയിലെ വെള്ളം 5 കുപ്പികളിലാക്കി. അപ്പൊ ഇതില് ഈ കുപ്പിയിലെ എത്ര ഭാഗമാണുള്ളത്? 1/5 ഭാഗം. ഈ കുപ്പിയിലെ 1/5 ഭാഗം. ഇനി മറ്റുള്ളതും അതുപോലെ ഞാൻ ചെയ്യുകയാണ്. ഏകദേശം കൃത്യമായല്ലോ. അപ്പോ ഇവിടെ ആകെയുള്ള ഈ വെള്ളത്തെ ഞാൻ എത്ര ഭാഗങ്ങളാക്കി മാറ്റി, എത്ര കുപ്പികളിലാക്കി മാറ്റി? 15 കുപ്പികളിലാക്കി മാറ്റി. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ കുപ്പിയിലെ വെള്ളം ഇതിൻ്റെ എത്ര ഭാഗമായി എന്ന് പറയാമോ? ഈ വലിയ കുപ്പിയും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കുപ്പിയിലെ 1/15 ഭാഗമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിലോ, ഇതിൻ്റെ 15 മടങ്ങ് ഈ കുപ്പിക്കകത്ത് ഉണ്ടാകുമായിരുന്നു. ഇതാണ് ആ ബന്ധം. ഈ കുപ്പിയുടെ 1/15 ഭാഗം, ഈ കുപ്പിയിലെ വെള്ളത്തിൻ്റെ 1/15 ഭാഗമാണ് ഈ ഓരോ കുപ്പികളിലും നിറച്ചിരിക്കുന്നത്. ഈ ചെറിയ കുപ്പിയുമായിട്ട് ബന്ധം എങ്ങനെ പറയാം? ഈ കുപ്പിയിലെ വെള്ളം ഈ കുപ്പിയിലെ വെള്ളത്തിൻ്റെ 1/5 ഭാഗമാണ്. ഇതിൻ്റെ 5 മടങ്ങ് ഈ കുപ്പിക്കകത്ത് കൊള്ളും. അല്ലെങ്കിലോ, ഈ കുപ്പിയിലെ 1/5 ഭാഗമാണ് ഈ കുപ്പിയിലെ വെള്ളം. ഇങ്ങനെ വലിയൊരു സംഖ്യയെ, അതായത് ഇതിൻ്റെ അകത്തുള്ള ആ വെള്ളത്തെ മുഴുവനും നമ്മൾ എന്ത് ചെയ്തു? ഭാഗങ്ങളാക്കി മാറ്റി. എത്ര ഭാഗങ്ങളാണ് ആക്കിയത്? 15 ഭാഗങ്ങളാക്കി. ആദ്യമേ നമ്മൾ 3 ഭാഗങ്ങളാണ് ആക്കിയത്. ഈ 3 കുപ്പിക്കകത്ത് വെള്ളം നിറച്ചു. അതിനുശേഷം ഓരോ കുപ്പിയിലെയും വെള്ളം നമ്മൾ 5 ഭാഗങ്ങളാക്കി. അപ്പോൾ ആദ്യത്തെ കുപ്പിയുടെ
പതിനഞ്ചിൽ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടി. ഈ പ്രവർത്തനം നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാമല്ലോ.